ഹായ്, അപ്പോഴേ ഇന്നെന്നാ പരിപാടി? ഇന്നല്ല പുറത്തു കൂത്തിയിരിക്കുന്നതിനാന്ന്. ചെറിയൊരു കാര്യാ, പക്ഷെ ഭയങ്കര രസമുള്ളൊരു കാര്യാണേ. അത് പക്ഷെ പെരക്കാത്തിരുന്നേന്ന ഒരു എന്താ പറയാ, ഇപ്പൊ ഉള്ളവരുടെ ഭാഷ പറഞ്ഞ ഒരു വൈബ് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ഏതായാലും ഒരു പുറത്തിരുന്നിട്ടോ, അല്ലെങ്കിൽ ഇത് എത്ര പേർക്ക് അറിയാന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും കുറെ പേർക്ക്, കോഴിക്കോട് ജില്ലക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ കോഴിക്കോട് ജില്ലയെ മാത്രമേ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഒന്ന് കോഴിക്കോട് ബീച്ചിൽ കണ്ടിട്ടുണ്ട്, പിന്നെ നമ്മളെ ചുരത്തിൽ നാലാമ്പളവിലും രണ്ടിലുണ്ട്, മൂന്നിലുണ്ട്, നാലിലുണ്ട്. എന്നാണല്ലേ, കാടമുട്ട നമുക്കൊരു പ്ലേറ്റിൽ, ഒരു പ്ലേറ്റ് കാടമുട്ട കിട്ടും, ഒരു ഒരു സ്പെഷ്യൽ മസാല ചേർത്തിട്ട്. അത് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുത്തി കഴിക്കുക, ചുരത്തിലോ ഏതെങ്കിലും നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്തിരുന്നിട്ട്, അല്ലെങ്കിൽ വല്ല തോടിന്റെ കരയിലൊക്കെ ഇരുന്നിട്ട് നല്ല ചൂട് കാടമുട്ട കുത്തി കഴിക്കണം ആ ഒരു മസാല. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി കേട്ടോ. അപ്പൊ തൽക്കാലം ചുരത്തിന്റെ മണ്ടയ്ക്ക് പോകാൻ പറ്റില്ല, അതങ്ങോട്ട് വീടിന്റെ പുറത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഇരിക്കാതെ വിചാരിച്ചു. പെരക്കാത്തിരുന്ന് കഴിക്കുമ്പോ ആ ഒരു സുഖം കിട്ടുകയില്ല. ഞങ്ങൾ സാധാരണ ചുരത്തിലൊക്കെ നാലാം വളവിലൊക്കെ പോയിട്ട് കേട്ടോ കഴിക്കാം. അപ്പൊ ഞാന് വിചാരിച്ചത് കോഴിക്കോട് ജില്ലയെ മാത്രമേ ഉള്ളൂ, ബാക്കി ജില്ലയിലുള്ളവർക്ക് കഴിക്കാലോ. അപ്പൊ ഞാന് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആട്ടോ, ചെറിയൊരു പണി തന്നെ ഉള്ളൂ. പക്ഷെ എന്താ പറയാ, ഇങ്ങനെ ഒത്തിരിയും പേരിലേക്ക് എത്താത്തോണ്ടായിരിക്കും ചിലപ്പം. എനിക്ക് തോന്നുന്നു മറ്റേ ചുര ഇറങ്ങി പോകുന്ന എല്ലാരും കഴിച്ചിട്ടുണ്ട്. അവിടെ വൈകുന്നേരം ആകുമ്പത്തേക്ക് കാടമുട്ട ഇല്ല, അത്രയും തിരക്ക കാടമുട്ട മസാലക്ക്. പറഞ്ഞു പറഞ്ഞു കാട് കയറുക, ആദ്യം കാടമുട്ട പൊളിച്ചേച്ച് ബാക്കി കഥ പറയാം. ഞാനില് കാടമുട്ട കാണാത്തവരുണ്ടോ ആർക്കും, ഏതാണ് കേട്ടോ കാടമുട്ട. നമുക്ക് കാടമുട്ട പൊട്ടിക്കാം. കാടമുട്ട പൊളിക്കാനും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, അയ്യോ പാവ കുഞ്ഞിക്കാ സാധനല്ലേ. കാടമുട്ട പൊളിക്കാൻ എന്താ പഠിക്കുന്ന വെച്ച്, ഇങ്ങനെ പോതൊരു സാധനത്തിന്റെ കരികലപ്പടച്ചിന്റെ ഒക്കെ മുട്ടേന്റെ എത്ര വലിപ്പമുള്ളൂ, ഇതുണ്ടോ ഒരു ഞുണ്ണിക്കാ കുഞ്ഞു പീക്കിരി സാധനം. അപ്പൊ എന്തേ, കാടമുട്ട പുഴുങ്ങി പൊളിച്ചു കൊണ്ടുവച്ചിട്ടുണ്ടേ. ഇതിന് ഇനി വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലെന്നേ, ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് അത് ചൂടാക്കാൻ വെക്കുന്നിട്ടല്ലേ വെളിച്ചെണ്ണേന്റെ കാര്യം പറയുന്നത്. നമ്മുടെ ചട്ടി ചെറിയ തീ മതി കേട്ടോ, ഒത്തിരി തീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി മൊത്തം പാളി കരിഞ്ഞിരിക്കും. ചെറിയ തീയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്താട്ടോ ഇത് ചെയ്ത ഏറ്റവും ടേസ്റ്റ്. വെളിച്ചെണ്ണയിലാ എല്ലാരും ചെയ്യാറുള്ളൂ, വെളിച്ചെണ്ണയിലാണ് രസം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചോളൂ. ഇങ്ങനത്തെ ചില ട്രഡീഷണൽ സാധനങ്പോണ്ട് അതിന് ഇത് 10-30 മുട്ട ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചത്, അതിന് കണക്കാക്കിയാണല്ലോ നമ്മൾ ഒഴിക്കുന്നത്. ഒരു 10 മതി, അടിപൊളിയായിട്ട് കഴിക്കാം. അതിന്റെ അകത്തോട്ട് പൊടികളിട്ട് കൊടുക്കാം. ഇതിനകത്ത് പേരിന് മാത്രം ഇച്ചിരി നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ടാൽ മതി, ഇതിനകത്ത് കൂടുതലും ഇടുന്ന കാശ്മീരി ആണേ. ഞാൻ ഒരു 2 ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് പേരിനൊരു 1/2 teaspoon നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി. പിന്നെ ഇതിനകത്ത് ഇനി ഒരൊറ്റ ഒരു പൊടിയും കൂടെ വേണ്ടു, നമ്മുടെ ചിക്കൻ മസാല. ഇനി ഞാൻ ദേ ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് തീ കൂടിപ്പോയാൽ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന ഓടം വരെ ഒന്ന് മൂപ്പി. അതവിടെ ചെറിയ തീയിലിരുന്ന് മൂക്കുന്ന സമയം കൊണ്ട് ഇനി ഫ്ലെയിം ഞാൻ വെച്ചിട്ടുള്ളേ. മൂക്കുന്ന സമയം കൊണ്ട് നമുക്കേ ലാസ്റ്റ് ഫൈനലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള 2 കുരുകുരുന്ന് അരിഞ്ഞെടുക്കാം. കുഞ്ഞിതാക്കി നമുക്ക് അരിയാം. ഈ ചെറിയ ഉള്ളി കഷ്ണം കൂടെ ഇതിന്റെ കൂടെ കടിക്കാൻ കിട്ടുന്ന ഭയങ്കര രസമാട്ടോ. ഒരു പ്രാവശ്യം എങ്കിലും ചുരത്തിലോ ബീച്ചിലൊക്കെ പോയി ഒന്ന് കഴിച്ചു നോക്കണം, ഇതൊരു പ്രത്യേക സുഖമാണ്.
മസാലയുടെ ആ ഒരു മണമൊക്കെ മാറി, ആ ഒരു എന്താ പറയുക ഒരു പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എന്തിട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട്, ഉപ്പൊക്കെ അവനവൻ്റെ എണ്ണത്തിന് ഇട്ടാൽ മതി കേട്ടോ. അത് ഇപ്പം ഇട്ടാൽ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ കുഴപ്പമില്ല, എപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാടമുട്ട കാടമുട്ട നമ്മൾ ഒത്തിരി വേവിക്കാൻ പാടില്ല. ചെറിയ ഫ്ലെയിമിൽ ഇത് ഇവിടെ ഇങ്ങനെ ഇട്ട് പരണ്ട് പരണ്ട് വരട്ടെ. ഒത്തിരി തീ വെക്കാനേ പാടില്ല കേട്ടോ. ഇനി നമ്മള് ഇത് വാങ്ങാൻ പോവാ കേട്ടോ. ഇത് ഇനി ഒത്തിരി ഡെക്കറേഷൻ ഒന്നുമില്ല, ഇതാണ് പരിപാടി. ഇനി നമ്മൾ ഇതിന്റെ മുകളിലോട്ട് നമ്മള് കുരുകുരുവെന്ന് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കും. ഇനി ഇത് വേവിക്കൊന്നുമില്ല, ഉള്ളി ഇടുക, ഒന്നങ്ങ് മിക്സ് ചെയ്യുക. ഈ ഉള്ളി ഇങ്ങനെ പച്ചക്ക് കടിക്കാൻ നല്ല രസം കേട്ടോ. ഈ കാടമുട്ടയുടെ കൂടുതല് നല്ലൊരു ടേസ്റ്റാ. ഇത് വേവിക്കൊന്നും ചെയ്യരുത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മളൊരു പൊടിക്ക് എന്തിടും, നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് തൂളി കൊടുക്കും. ആഹാ, എന്നിട്ട് ഒന്ന് ഇളക്കി ഇങ്ങനെ എടുത്തോളുക, കഴിച്ചോളുക. അപ്പത്തെ ഇതെടോ, ഇതാണ് നമ്മുടെ കാടമുട്ട മസാല. ഇത് നമുക്ക് എത്ര കിട്ടിയെന്നറിയാം, ഒരു ഒരു ചെറിയൊരു ഒരു പാത്രം ഉണ്ടാവും, ഒരു തെർമോക്കോൾ പോലത്തെ ഒരു സാധനത്തിൻ്റെ ഒരു ഡിസ്പോസിബിൾ ഒരു പാത്രം, അതിൽ ഒരു 8-10 എണ്ണമൊക്കെ ഉണ്ടാവും. അതിന്ന് നമുക്കിങ്ങനെ അതിൻ്റെ കൂടെ ഒരു ടൂത്ത് പിക്കും തരും. ടൂത്ത് പിക്ക് ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഒരു ഈർക്കിളി എടുത്താ കേട്ടോ, എന്നോട് പാല. എന്നിട്ട് ഇങ്ങനെ കുത്തുക, എങ്ങനെ എടുക്കുക, എന്ത് ചെയ്യാ. ആസ്വദിച്ചെന്ന് പറഞ്ഞ എന്നിട്ട് ഈ പാത്രത്തിന്റെ അവസാനം ചിലപ്പോ ഇതുപോലെ ഒരു കഷ്ണം ഉള്ളി കാണും. ആ ഉള്ളി വരെ നമ്മൾ അറിയാതെ നക്കി തിന്നുപോകും, പാത്രം വരെ നക്കി തുടച്ചു. അത്ര ടേസ്റ്റ് ആട്ടോ, നല്ല അടിപൊളി സാധനാ. എൻ്റെ മീനുക്കുട്ടി ഇപ്പൊ സ്കൂളിൽ വിട്ടു, ഒരു മീനുവിന്റെ ഫേവറേറ്റ് ആട്ടോ. മീനുവിന് ഭയങ്കര ഇഷ്ടാ. അപ്പൊ കൊച്ചിനും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇതൊരു ഒരു പ്രത്യേക ഒരു ഒരു വൈബ് സാധനം എന്ന് പറയാം, അത്ര ടേസ്റ്റുള്ള സാധനമാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കോഴിക്കോടുകാരുടെ മാത്രം സ്പെഷ്യലാ, അതുകൊണ്ട് ഞാൻ അല്ലാത്ത ജില്ലക്കാർക്ക് കൂടെ കഴിക്കേണ്ടത് വിചാരിച്ചത് അത് കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റ് പറയാൻ പോകുന്നത് എനിക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം, ഈ സാധനം വയനാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബീച്ചിൽ നിന്നോ കഴിച്ചിട്ടുണ്ട്, പോയിട്ടുള്ളവർ എന്തായാലും കഴിച്ചിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ട്, സാധനം അടിപൊളിയാന്ന് തന്നെയായിരിക്കും എല്ലാവരും പറയാൻ പോകുന്നതെന്ന് തന്നെ എനിക്ക് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാം. കാരണം ഇഷ്ടമല്ലാന്ന് ആരും പറയൂല, അത്ര ടേസ്റ്റാ. അപ്പൊ എന്താ കാടമുട്ട മസാല, എപ്പോഴൊന്നുമില്ല കാടമുട്ട മസാല. അത് അപ്പൊ അടുത്ത വീഡിയോ കാണാതെ വരെ, ബൈ ബൈ.